ഹായ് ഫ്രണ്ട്സ്, എസ് കെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു നല്ല ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. കാരണം ഞാനൊരു ചെറിയ ഹോം ബേക്കർ കൂടിയാണ്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന കേക്കുകളുടെ വീഡിയോ ഇടാം, ആദ്യമൊക്കെ ഇടാമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാം കൂടി ക്യാമറ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം മൈദ, അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിന് നമ്മൾ 250 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത് നിറച്ച് അതും കൊണ്ട് കോരിയെടുക്കുകയല്ല, നമ്മൾ ഇത് ഇങ്ങനെ കോരി ഇതിലേക്ക് എടുത്തിട്ടാണ് അളക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും അളവ് മിസ്റ്റേക്ക് വരും. ഇത് ശരിക്കും നിറച്ചിട്ട് നമുക്കൊന്ന് വടിച്ചെടുക്കാം. ശരിക്കും ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ്. ബേക്കിംഗ് പൗഡർ 1 teaspoon, അതും ഇതുപോലെ തന്നെ എടുത്തിട്ട് വടിച്ചാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് 1/2 teaspoon ബേക്കിംഗ് സോഡ. 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 pinch ഉപ്പ്, പിന്നെ 2 tablespoon മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. 2 tablespoon മിൽക്ക് പൗഡർ, മിൽക്ക് പൗഡർ 1 tablespoon ആണ്, ടീസ്പൂൺ അല്ല എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷനിലാണ്, ചേർക്കണമെങ്കിൽ ചേർക്കാം. 2 tablespoon ഇത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് സീവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മളിത് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 1 cup പഞ്ചസാര അളന്ന് വെച്ചിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ പൊടിച്ച പഞ്ചസാരയുടെ അളവല്ല എടുക്കുന്നത്, പഞ്ചസാര എടുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 cup പഞ്ചസാര പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് മോൾഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതുപോലെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട്, എന്നുവെച്ചാൽ വെജിറ്റബിൾ ഓയിൽ തടവിയതിന് ശേഷം, നമുക്ക് ഇതേ അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിലും ആ പാത്രം പ്രീഹീറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മോൾഡ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ ഒരല്പം മൈദ തട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 8 inch മോൾഡാണ്. നമ്മൾ ചെറുതാണ് എടുത്തിരിക്കുന്നതെങ്കിലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മൈദയ്ക്കും പകരം അങ്ങനെയും ചെയ്യാം. പിന്നെ അതുപോലെ ഹൈറ്റ് കൂടി എങ്ങാനും അറിയാം, നമ്മളുടെ കയ്യിൽ ചെറിയ മോൾഡാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഹൈറ്റ് പൊങ്ങി വരുമ്പോൾ കേക്ക് പൊങ്ങിപ്പോവും. അപ്പം അതിനും പകരം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇത് പിന്നെ കറക്റ്റ് 1 kilo കേക്ക് ആയതുകൊണ്ട് കറക്റ്റ് മോൾഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിൽ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഓവൻ സാംസങ്ങിൻ്റെ ആണ്. അപ്പോൾ അത് നമ്മൾ 180 degrees 10 minutes പ്രീഹീറ്റ് ആണ് ചെയ്യുന്നത്. ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ 180 degrees 10 minutes പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മുട്ട സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അതിനിവിടെ എടുത്തിരിക്കുന്നത് 4 eggs. ഇനി നമുക്കിത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ ബീറ്റർ ഒരു തുള്ളി നനവോ ഒന്നും പാടില്ല, നന്നായിട്ട് തുടച്ച് ക്ലീൻ ആയിരിക്കണം. വെള്ളമൊന്നും പാടില്ല ചെയ്യുമ്പോൾ. നമുക്ക് പഞ്ചസാര കുറേശ്ശേ ഇട്ടിട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. ഈ കൺസിസ്റ്റൻസി മതിയാവും, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് എഗ് യോക്ക് അടിക്കാം.
നമുക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ശരിക്കും പതപ്പിക്കണം നന്നായിട്ട്. എന്നാലും ഇങ്ങനെ പ്ലഫിയായിട്ട് വരുള്ളൂ. എഗ്ഗ് യോക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാലിൻ്റെ മിക്സ് തയ്യാറാക്കി വയ്ക്കാം. ഇതിൽ കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് ഓയില്, ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. കാൽ കപ്പ് ഓയില്, ഒരു ടീസ്പൂൺ ബട്ടർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു ടീസ്പൂൺ, ഒരു അര ടീസ്പൂണോളം നമ്മളുടെ അരിച്ച് വെച്ച മിക്സ് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞുമ്പോൾ നമ്മൾ മിക്സ് ചേർക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പെട്ടെന്ന് യോജിച്ചോളും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇപ്പോൾ നമ്മൾ അധികം ആവരുത്, ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആവരുത്. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എസൻസും ഒരു കൂടുതലായ ഒരു നമുക്കൊരു ടോണിക്കിൻ്റേതായൊരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമുക്ക് ഈ പാലിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ ഓയിലിൻ്റെയൊക്കെ മിക്സ് വരുന്നത് ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം ഓവർ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലിൻ്റെ മിക്സും കൂടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ എഗ്ഗ് വൈറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാതിരുന്നാൽ മതി. എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഇട്ടതിന് ശേഷം ഓവർ മിക്സ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് കിട്ടും കേട്ടോ. കാരണം ശരിക്കും എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടും. ശരിക്കും താന്നു പോവുകയോ അതുപോലെ തന്നെ ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് നമ്മുടെ ഫസ്റ്റ് കേക്ക് തന്നെ നല്ല രീതിയിൽ കിട്ടും. ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളുടെ ഇങ്ങനെ ഇളക്കുന്നത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. നമ്മൾ കംപ്ലീറ്റ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഒരല്പം ലെങ്തിയാണ്. ഇപ്പം നമ്മളിതെല്ലാം അറിയാവുന്നവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇത് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാനൊക്കെ ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്കെല്ലാം ശരിക്കും വിശദമായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അത് എന്നെ പോലെ എല്ലാവരും ആണെന്നില്ല, എന്നാലും ഞാൻ എനിക്ക് എൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നത്. ഇത് നമുക്ക് നമ്മളുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നമ്മൾ ഒഴിക്കുമ്പോൾ ഇതൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനത് 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് വയ്ക്കുന്നത്. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഇന്ന് തുറന്നു നോക്കാനൊന്നും പാടില്ല. 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ ജസ്റ്റ് ഇത് നോക്കി അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു 40 മിനിറ്റോളം വെച്ച്, 35 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ തുറക്കാണ്ട് തന്നെ 5 മിനിറ്റ് കൂടി വയ്ക്കുകയാണ് ചെയ്തത്. കാരണം ആയിട്ടില്ല എന്ന് തോന്നി അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുഭാഗത്ത് നമ്മൾ കുത്തി നോക്കുക. അപ്പോൾ നമ്മളൊന്നും പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാതെ വെന്തിട്ടുണ്ടെന്ന്. സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേഗം വിട്ട് കിട്ടും. നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്.
നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഈ ബൗളും നമ്മളുടെ ബീറ്ററിൻ്റെ എല്ലാം നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫിയോണയുടെ ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കതിൽ മധുരം പോരാണ്ട് വരും. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടി, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അത് നമ്മൾ നോക്കിയതിന് ശേഷം, വേണമെങ്കിൽ കൂടുതൽ മധുരം ആവണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അപ്പം അതിൽ അത് വെച്ച് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇത്തിരി മധുരം കുറവാണ് ഫിയോണയുടെ ക്രീമിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്, പഞ്ചസാര പൊടിച്ചത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. നമ്മളുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രീം നല്ല സ്റ്റിഫായി വന്നെ വരെ ഇത് ചെയ്യണം. അതുപോലെ സ്റ്റിഫായെന്ന് ശരിക്കും തോന്നണം. നമ്മളിപ്പോൾ ഇത് പാത്രം കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അത് താഴെ പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് താഴെ മുകളിൽ നിന്ന് പോവില്ലൊരു തുള്ളി. അപ്പോൾ ആ രീതിയിലാണത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കേക്ക് ഇത് 3 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുമ്പ് അടിയിലായിട്ടൊരു അല്പം ക്രീം തേച്ച് കൊടുക്കാം. കാരണം നമ്മുടെ കേക്ക് പെട്ടെന്ന് സൈഡ് ഒന്ന് ചരിക്കുമ്പോഴൊക്കെ ഇളകി പോരാതിരിക്കാനാണത്. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തോ. ഷുഗർ സിറപ്പ് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമായിട്ട് എന്നുള്ള രീതിയിൽ ഷുഗർ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇത് വെറ്റ് ചെയ്യണത്. നേരിട്ട് അല്ലാണ്ട് ഷുഗർ സിറപ്പ് മാത്രമായിട്ടും വെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അതിൽ പാൽ ആഡ് ചെയ്തെന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വച്ചേക്കണത് ലെയർ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ആദ്യം വച്ചേക്കണത്. നമുക്ക് ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമുക്കതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതല്പം ചെറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു. അതും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഈ സൈഡൊക്കെ ആയിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ ക്രീം തേച്ച് നമുക്ക് ചോക്ലേറ്റും ചെറീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടി വെച്ച് കൊടുക്കാം. 3ാമത്തെ ലെയറും നമ്മൾ വെച്ച് കൊടുത്ത് നമുക്ക് ഷീറ്റ് കൊണ്ട് ഇളക്കി മാറ്റാം. ഇട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഈ ലെയറും കൂടി നമുക്ക് ക്രീം വെച്ച് ഒരു നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം പുറത്തെടുത്തിട്ട് ശരിക്കും നന്നായിട്ട് ക്രീം തേച്ച് ഫിനിഷ് ചെയ്യാം. നമ്മൾ അത്യാവശ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തൊരു കുറച്ചൊന്ന് ക്രീം ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ക്രീം ചെയ്ത് തേച്ച് ഫിനിഷ് ആക്കി എടുക്കാം. നമുക്ക് സൈഡിലൊക്കെ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലൊരു ഡിസൈൻ ചെയ്യുക സിമ്പിളായിട്ട്. നമ്മൾ ഇതൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് പേരൊന്നും ഇല്ലാത്തൊരു നോസിലാണ് അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്.
simple ആയിട്ടുള്ള ഡിസൈൻ ആണ് അങ്ങടും ഇങ്ങടും വെച്ച് വരച്ചു കൊടുക്കുക നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഇതെനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഇതൊരു ഓർഡർ കേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബോക്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും Thank you.